ഓക്കെ, നമ്മുടെ ബാങ്ക് ഓക്കെ കാനറ ബാങ്കിൽ നിന്ന് വളരെ സുതാര്യമായ രീതിയിലാണ് നമ്മളിപ്പോ ഹോം ലോൺ ഫെസിലിറ്റിയുമായിട്ട് വന്നിരിക്കുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 8.3% തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അധ്യാപകർക്കുള്ള പ്രത്യേക തരം സ്കീമിലാണ് 8.3 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഒരു ഡൗട്ടും കൂടെ, 8.3 അപ് ടു എത്ര ലാക്സ് ആ? അപ് ടു എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എബോവ് 250 അറൗണ്ട് പ്രോജക്ട് കോസ്റ്റ് അനുസരിച്ച് എനി നമ്പർ എത്രയാണോ വരുന്നത് അത്രയും വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ ഫെസിലിറ്റീസ് ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമല്ലോ. തീർച്ചയായിട്ടും KYC നോംസ് വേണം. സിബിളിൽ നല്ല സ്കോർ ആണെങ്കിലാണ് നല്ല റേറ്റ് കിട്ടുക. അതെല്ലാം ഉണ്ടെങ്കിൽ സിബിൾ സ്കോർ അനുസരിച്ച് നമുക്ക് റിട്ടേൺ ഓഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് കൂടുതൽ വരുന്ന പെനാൽറ്റിയോട് കൂടിയ റേറ്റ് ആയിരിക്കും വരിക. നല്ല സിബിൾ സ്കോർ ഉള്ളവർക്ക് നല്ല റേറ്റിൽ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. എന്നുള്ളത് അവർക്ക് തരാനുള്ളത് സാലറി സർട്ടിഫിക്കറ്റ്, സാലറി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് തരണം. അത് 3 ITR തരണം. അതുപോലെ തന്നെ നെറ്റ് ടേക്ക് ഹോം സാലറി നമ്മൾ 20% മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കിക്ക് നമുക്ക് ഇൻസ്റ്റാൾമെന്റ്സ് കൊടുക്കാം. അപ് ടു ദ ഏജ് ഓഫ് 75 വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ് ടു ദ ഏജ് ഓഫ് 75 വരെ റീപേയ്മെന്റ് പീരീഡ് മാക്സിമം 30-year റീപേയ്മെന്റ് പീരീഡ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ദിവസം കൊണ്ട് ഈ ലോൺ വന്നിട്ട് സാങ്ഷൻ ആവും? തീർച്ചയായിട്ടും നമ്മുടെ ലീഗൽ ക്ലിയറൻസ്, ലീഗലിൽ നമുക്ക് വേണ്ടത് ഡീഡ്, പ്രയർ ഡീഡ്, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റ്സ്, ലാൻഡ് ടാക്സ് പെയ്ഡ് റിസിപ്റ്റ്, കൈവശാവകാശം, 30 years എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ്, ഇത്രയും സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ലീഗൽ ക്ലിയറൻസ് എടുക്കാം. ലീഗൽ ക്ലിയറൻസ് കൃത്യമായി കിട്ടിയാൽ അത് ഒരു 2 days തന്നെ നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ദ ഹിന്ദു ഹോം എക്സ്പോ ഇപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് തന്നെയാണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടറുണ്ട്, രജിസ്ട്രേഷൻ കൗണ്ടർ. രജിസ്ട്രേഷൻസ് എല്ലാം സംഭവം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഉണ്ട് രജിസ്ട്രേഷന് വേണ്ടി. ഇവിടെ രണ്ട് സ്റ്റാഫും സംഭവങ്ങളും ശേഷം വേണം നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ്റെ ഓരോ കൗണ്ടേഴ്സിലേട്ട് നമുക്ക് പോകേണ്ടത്. കൗണ്ടർ പോകുന്ന സമയത്തിന് ഇഷ്ടംപോലെ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി ഓരോ കൗണ്ടറിലും സ്റ്റാൾസ് ഉണ്ട്. ആ സ്റ്റാള് അവരുടെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഈ കൗണ്ടേഴ്സൊക്കെ നമുക്ക് എല്ലാ കൗണ്ടറിലാണെങ്കിൽ ആക്ച്വലി ആൾക്കാർ ഉണ്ട്. കൺസ്ട്രക്ഷൻ്റെ കാനറ ബാങ്കിൻ്റെ കൗണ്ടർ, കാനറ ബാങ്കിൻ്റെ കൗണ്ടേഴ്സ്, ഇതെല്ലാം എൻ്റെ ഹോം ലോണിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ച് വെച്ചേക്കാം. നമുക്കത് നമ്മുടെ ഫോളോവേഴ്സിന് യൂസ് ആവും. ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൗണ്ടേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. ഫ്ലാറ്റ്സ്, വില്ലാസ്, എല്ലാം കൗണ്ടേഴ്സ്.